സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ താരമാണ് എർലിംഗ് ഹാലൻഡ്. ഗോളുകൾ അടിച്ചുകൂട്ടുന്ന ഹാലൻഡ് വളരെ മികച്ച താരമാണെന്ന് റയൽ മാഡ്രിഡ് പരിശീലകൻ സിനദിൻ സിദാൻ പറയുന്നു. എന്നാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് താരത്തെയും പി എസ് ജിയുടെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയും ടീമിലെത്തിക്കാൻ റയൽ മാഡ്രിഡിന് പദ്ധതിയുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി നൽകാൻ സിദാൻ തയ്യാറായില്ല. ഈ സീസണിൽ ലാലിഗയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ കാർഡിസിനെതിരായ ലീഗ് മത്സരത്തിന് മുൻപ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു റയൽ മാഡ്രിഡ് പരിശീലകൻ. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു ട്രാൻസ്ഫർ പോലും നടത്താതിരുന്ന റയൽ മാഡ്രിഡ് അടുത്ത സമ്മറിൽ വമ്പൻ താരനിരയെ തന്നെ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ മുന്നിലുള്ളത് പി എസ് ജി താരം കിലിയൻ എംബാപ്പയും ഡോർട്ട്മുണ്ട് താരം എർലിംഗ് ഹാലൻഡുമാണ്. ഡോർട്ട്മുണ്ടിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന നോർവേ താരത്തെക്കുറിച്ച് സിദാൻ പ്രതികരിച്ചത് അദ്ദേഹം തന്റെ കളിക്കാരൻ അല്ലെങ്കിലും വളരെ മികച്ച താരം ആണ് എന്നാണ്. ഇതേസമയം എംബാപ്പയുടെ കാര്യത്തിൽ സിദാന്റെ പ്രതികരണം കൗതുകകരമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണ്. ഇതുപോലുള്ള അഭ്യൂഹങ്ങൾ സ്വാഭാവികമായതുകൊണ്ട് തന്നെ ഞാൻ എംബാപ്പയെക്കുറിച്ച് മാത്രമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് ടീമിനെ ബാധിക്കും എന്നതുകൊണ്ടല്ല, പക്ഷേ ട്രാൻസ്ഫർ ജാലകം അടച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴുള്ള ടീമിനെ വെച്ച് അവസാന നിമിഷം വരെ പൊരുതുകയാണ് എന്റെ ലക്ഷ്യം, സിദാൻ പറഞ്ഞു. ഈ രണ്ടു താരങ്ങളുടെയും ട്രാൻസ്ഫർ അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച സിദാൻ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന സെർബിയൻ സ്ട്രൈക്കർ ലൂക്ക ജോവിച്ചിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ജോവിച്ച് സമ്മറിൽ റയൽ വിടുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും താരത്തെ ടീമിനൊപ്പം നിലനിർത്താനായിരുന്നു തന്റെ താല്പര്യമെന്നും അദ്ദേഹവുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും സിനദിൻ സിദാൻ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.